വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി ഡോണോ ഉദ്ഘാടനം ചെയ്തു. എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിലെ തീരദേശ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. ആർ എം പി തോടിന്റെ ആഴം വർദ്ധിപ്പിക്കുക, വളപ്പം മാലിപ്പുറം എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക, മാലിപ്പുറം ബീച്ച് റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം പുനർനിർമ്മിക്കുക തുടങ്ങിയവയാണ് മറ്റാവശ്യങ്ങൾ. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമരത്തെ നേതൃത്വം കൊടുക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ വിടില്ല. അത് യാതൊരു തർക്കവുമില്ല. ഈ റോഡ് ഇന്ന് ലൈറ്റർസ് റോഡ് നന്നാക്കി ഇട്ടിരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരവസ്ഥയിൽ ഈ റോഡിനെ കൊണ്ടുവരാം. ഇവിടെ ഈ കോലം കത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ആന്റി സെബാസ്റ്റ്യൻ രാജു പറഞ്ഞതുപോലെ ഈ കോലം കത്തിക്കുന്നത് വെറും കോലമായ ഒരു എം എൽ എ ആയതുകൊണ്ടിട്ട് അതിന് പ്രതീകമായിട്ടാണ് ഞങ്ങൾ ഇതിവിടെ കത്തിക്കുന്നത് എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ റോഡിന്റെ അവസ്ഥ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രായമായ ഒരു മുത്തശ്ശിയുടെയോ മുത്തച്ഛന്റെയോ വായിലെ പല്ലുകൾ, കേടുവന്ന പല്ലുകൾ എത്രപ്രകാരമാണ് ആ മോണയിൽ പിടിച്ചിരിക്കുന്നത്, അതേമാതിരിയാണ് അങ്ങോട്ട് പോയെന്നാൽ ഇട്ട കാറിട്ട ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എല്ലാം വിളകിപ്പോയി. പുതുവൈപ്പ മണ്ഡലം പ്രസിഡന്റ് ബിജു കണങ്ങനാട്, എളങ്ങുന്നപ്പുഴ മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് നൌഷാദ്, യൂത്ത് കോൺഗ്രസ് എളങ്ങുന്നപ്പുഴ മണ്ഡലം പ്രസിഡന്റ് കെ എം സിനോജ് കുമാർ, സ്വാതിഷ് സത്യൻ, സെബാസ്റ്റ്യൻ രാജു, എം പി ക്ലീറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു.